മനുഷ്യരെ കൊല്ലാനോ ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഒരു മുസ്ലിമിന് ഒരു രേഖയിലും കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് വെറും ആരോപണങ്ങളാണ്. ഇസ്ലാം ഒരിക്കലും ഭീതിയുടെ മതമല്ല, സമാധാനത്തിന്റെ മതമാണ്. കേവല ഭംഗി വാക്കിന് പറയുന്ന വാക്കല്ല. നിങ്ങൾക്ക് തെളിയിക്കാം, ധാരാളം വചനങ്ങൾ നമുക്ക് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥങ്ങൾ പഠിച്ചാൽ കാണാം. അതിൽ സമാധാനം എന്ന അർത്ഥധ്വനി അതിലുണ്ട്, പേരിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒരു തമാശയായിട്ട് പോലും മറ്റൊരു വ്യക്തിയെ പേടിപ്പിക്കാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണം. നമ്മൾ തമാശക്ക് പോലും ഒരു വ്യക്തിനെ പേടിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. ഒരു സംഭവം ഉണ്ടായി. സഹാബത്ത് എല്ലാവരും യാത്രയിലാണ്. അവരുടെ കൈകളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അമ്പുണ്ടായിരുന്നു. സഹാബത്ത് എല്ലാവരും ഇങ്ങനെ ഉറങ്ങുന്നതിനിടയിൽ ഒരു സഹാബിയുടെ അമ്പെടുത്തുകൊണ്ട് മറ്റുള്ള രണ്ടു മൂന്നാളുകൾ അങ്ങ് മാറ്റിവെച്ചു. ഈ മനുഷ്യൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തന്റെ വിലപിടിപ്പുള്ള അമ്പ് നഷ്ടപ്പെട്ട് കിടക്കുന്നു, കാണാനില്ലാതെയായി. ഇദ്ദേഹം തിരഞ്ഞു പിടിച്ചതിങ്ങനെ നടന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആകെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്, അസ്വസ്ഥമായി കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് ആ എടുത്തുവെച്ച മൂന്നാളുകൾ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. പ്രവാചകർ ചോദിച്ചു, നിങ്ങൾ എന്തങ്ങനെ ചിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് കാര്യം പറഞ്ഞു, ഞങ്ങൾ അവന്റെ അമ്പ് എടുത്തു വെച്ചിരിക്കുകയാണ്, കണ്ടോ അവൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തമാശയായിട്ടാണ് തോന്നിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊടുത്ത വാക്ക് നമ്മുടെ മനസ്സിൽ കുറിച്ചു വെച്ചോ. ലാ യഹില്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല, ഒരു മുസ്ലിമിന് അനുവാദമില്ല. അയ്യുറവ്യാ മുസ്ലിമ, മറ്റൊരു മുസ്ലിമിനെ ഭീതിപ്പെടുത്താൻ ഭയപ്പെടുത്താൻ. തമാശയായിട്ടാണെങ്കിലും കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവനെ ഭയപ്പെടുത്തുന്നത് പറ്റില്ലെന്ന് വരെ പഠിപ്പിച്ച ഒരു മതം എങ്ങനെയാണ് സുഹൃത്തുക്കളെ പേടിപ്പിച്ച് കൊല്ലാനും അങ്ങനെ മതം മാറ്റാനും നോക്കുമെന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? തെളിയിക്കാൻ കഴിയില്ല. ഇസ്ലാം ഒരിക്കലും പ്രയാസമല്ല, വളരെ എളുപ്പമായ മതമാണ് ഇസ്ലാം. ഒരു പ്രയാസവും അതുണ്ടാക്കൂല. ലോകത്തേറ്റവും ആളുകൾ മുസ്ലിമീങ്ങൾ ബഹുമാനിക്കുന്ന കഅബാലയം, ഇത് കാണാൻ കൊതിക്കുന്നവരാണ്, അവിടെ എത്താൻ മോഹിക്കുന്നവരാണ് നമ്മൾ. ആ കഅബയേക്കാൾ പ്രാധാന്യത്തോടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഅബ നീ എത്ര മഹത്തരമാണ്, നീ എത്ര വലിയ പവിത്രമാണ്, പക്ഷേ വൽ മുഅ്മിനു അഅ്ളമ ഹുർമതൻ ഇൻദല്ലാഹി മിൻക, നിന്നേക്കാൾ അല്ലാഹുവിന്റെ അടുത്ത് പവിത്രതയും ബഹുമാനവും ആദരവും ഉണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന്. കഅബയെ അനാദരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഇല്ല. എങ്കിൽ ഒരു മുഅ്മിനിനെ അനാദരിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. ആദരവോടെ മാത്രമേ അവനോട് പെരുമാറാൻ കഴിയൂ. അത്രവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്രത്തോളം മുസ്ലിങ്ങളുടെ രാജ്യത്ത് ജീവിക്കുന്ന ആ മുസ്ലിമാണോ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അമുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമികമായ ഭരണത്തിന്റെ കീഴിലാണ് താമസിക്കുന്നതെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു നയങ്ങളും നിങ്ങളിൽ ഉണ്ടാകരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭരണം കയ്യിലുണ്ടായിട്ട് നിങ്ങൾ അവർക്ക് പ്രയാസം ഉണ്ടാക്കരുത്. അറിഞ്ഞോ, ആരെങ്കിലും ഒരു മുആഹിദായ കരാറിലായി ജീവിക്കുന്ന അവിശ്വാസിയായ മനുഷ്യനെ ആക്രമിക്കുകയോ അവന്റെ അവകാശത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തുകയോ ചെയ്താൽ, ഔ കല്ലഫഹു ഫൗക ത്വാഖത്തിഹി, അവന് സാധ്യമാകാത്ത വിധം അവന് നികുതി ചുമത്തുകയോ ചെയ്താൽ, അവൻക്ക് പറ്റാത്ത പ്രയാസമുള്ള നികുതി അവന്റെ മേൽ വെച്ചുകൊടുത്താൽ, അവന്റെ തൃപ്തിയില്ലാതെ അവന്റെ വല്ലതും എടുത്താൽ, എങ്കിൽ അവന് വേണ്ടി നാളെ തെളിവായിക്കൊണ്ട് ഞാൻ രംഗത്ത് വരുന്നതായിരിക്കും പരലോകത്ത്. ചെയ്യരുത് എന്നാണ്. ഒരു അമുസ്ലിമായ മനുഷ്യനാണെങ്കിൽ പോലും അവനോട് അന്യായം നീ ചെയ്യരുത്. ഇസ്ലാം ഒരിക്കലും കൊലപാതകത്തിന് പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാവർക്കും ജീവൻ കൊടുക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. കൊല്ലാനല്ല, എങ്ങനെയെങ്കിലും ഒരാളെ ജീവിക്കാനുള്ള മാർഗത്തിലേക്ക് കൊടുക്കുക. മൻ ഖതല മുആഹദ, ആരെങ്കിലും കരാറിലായി ജീവിക്കുന്ന അവിശ്വാസിയായ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ അവന് ജിഹാദിന്റെ കൂലിയല്ല, അവന് ഷഹീദിന്റെ യോദ്ധാവിന്റെ കൂലിയല്ല. അലം യരിഹത്തൽ ജന്ന, എല്ലാ പാർട്ടിക്കാരും കേട്ടോളൂ, എല്ലാ വികാരജീവികളും കേട്ടോളി, ഏതെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഗൂഢാലോചന നടത്തുന്ന സംഘങ്ങളിൽ ചെന്ന് പെട്ടവരുണ്ടെങ്കിൽ കേൾക്ക്, ഹദീസാണ്. മൻ ഖതല മുആഹദ, കരാറിലായി നിൽക്കുന്ന അവിശ്വാസിയായ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ
ലം യരിഹിറായ് ഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ മണം പോലും അവന് അനുഭവിക്കാൻ കഴിയൂല. فإن ريحها توجد من مسيرة 40 عاما 40 വർഷക്കാലത്തോളം വഴി ദൂരത്തേക്ക് സ്വർഗ്ഗത്തിന്റെ മണം അടിച്ചു വീശുമെങ്കിൽ ആ മണം ലഭിക്കാൻ പോലും അവൻ യോഗ്യനല്ല. ഇസ്ലാമാണ് ഈ പറഞ്ഞത്. മുസ്ലിങ്ങൾ ഒരിക്കലും അതിന് തയ്യാറല്ലെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ വേദവാക്യത്തിലാണ് ഒരു മനുഷ്യനെ നിങ്ങളെങ്ങാനും കൊന്നാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. മൻ ഖതലന്ന മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല നാസ ജമീഅ. ഒരു മനുഷ്യനെ നീ കൊന്നാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് നീ. ചെറുതല്ലാതെ ഗൗരവമായ പാപമായിട്ടാണ് ഇസ്ലാം പറഞ്ഞത്. അതുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നവരും ഇസ്ലാമിനെ വായിക്കാതെ പോയവരും അറിയാതെ പോയവരുമൊക്കെ അതിനെ അതിന്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ വ്യക്തികളെയും സഹായിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആരെയും പ്രയാസപ്പെടുത്തുന്ന മതസംവിധാനങ്ങൾ ഒരിക്കലുമില്ല. ജീവികളോട് വരെ, നായയോടും പൂച്ചയോടും വരെ കരുണ കാണിക്കാൻ പഠിപ്പിച്ച, അതിന്റെ മഹത്വം പഠിപ്പിച്ചവരാണ്. ഇസ്ലാം ഒരിക്കലും തന്നെ അകറ്റി നിർത്താനല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കാനാ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ എത്ര പേര് ഇതിനെ ആ നിലക്ക് കണ്ട് ഇത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെയാണ് നമ്മൾ അല്ലാഹുവിന്റെ ഖുർആൻ ഒരു ആയത്ത് പറയുകയാണ്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, നിങ്ങളെ മതത്തിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾ, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കാത്തവർ, അങ്ങനെയുള്ള മുസ്ലിങ്ങളായിരുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്കൊരിക്കലും വിരോധമില്ല. അൻതബറൂഹും, നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്യൽ. നിങ്ങളെ ഉപദ്രവിക്കാത്ത, നിങ്ങളെ പുറത്താക്കാത്ത, നിങ്ങളെ മർദ്ദിക്കാത്ത, അവർ മറ്റു മതസ്ഥരായിക്കോട്ടെ, നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്യുന്നത് നിങ്ങൾക്കൊരിക്കലും തടഞ്ഞിട്ടില്ല കേട്ടോ. അവരോട് നീതി കാണിക്കുന്നതും നിങ്ങൾക്ക് തടഞ്ഞിട്ടില്ല. ഇന്നല്ലാഹു നീതി കാണിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. മുസ്ലിങ്ങളോടല്ല, അമുസ്ലിങ്ങളോട് വരെ നീ പുണ്യം ചെയ്യുന്നതും അവരോട് നീതി കാണിക്കുന്നതും നിനക്ക് ഖൈറാണ് ഉണ്ടാവുക എന്നത് സമാധാനത്തിന്റെ മതമായ ഈ ഇസ്ലാമിനെ ഭീകരവാദമായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ശരിയായ ഇസ്ലാമിനെ സമൂഹത്തിനെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ വെറും ഒരു സോഷ്യൽ മീഡിയയിലെ ലൈക്കും കമന്റുകാരായ പോരാ എന്നാണ് ഇതിന്റെ മൊത്തത്തിലുള്ള പറയുന്നത്. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന രീതി നമുക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ ഇസ്ലാമിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യനെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് പണം കൊടുത്ത്, അധികാരം കൊടുത്ത്, സ്നേഹം നടിച്ച് കൊണ്ടുവരാൻ ഒരു കൽപ്പനയുണ്ടോ? ഇല്ല. അങ്ങനെ ആളെ കൂട്ടം പറഞ്ഞിട്ടില്ല. അതേസമയത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപത്തെ, നിയമങ്ങളെ, അതിന്റെ കാരുണ്യ വശങ്ങളെ പൊതുജനങ്ങൾക്കിടയിൽ നന്നായി പറഞ്ഞു കൊടുക്കേണ്ട പണി നമുക്കുണ്ട്. ആരെയും ആളെ കൂട്ടി കൊണ്ടുവരാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരിക്കലും ബലാത്കാരമില്ല. നിർബന്ധമായി മതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഒരു ബലം പ്രയോഗവും ഇസ്ലാമിലില്ല. ഇനി അങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ രണ്ടേ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവൻ നമുക്ക് ശല്യമാകും, അവൻ മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയും. കാരണം അവൻ ദീന് പഠിച്ചിട്ട് വന്ന ആളല്ല, അവൻ വേറെ ചില തന്ത്രങ്ങളിലൂടെ വന്നവരാണ്. അത്തരം ആളുകളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് പല പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ തിരിച്ചറിയ, ഒരാളെയും ബലപ്രയോഗത്തിലൂടെ ഇസ്ലാമിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതില്ല. അതിനുവേണ്ടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ ആലോചിച്ച് നോക്കൂ. ലൗ ജിഹാദും ഇസ്ലാമും, ചൂടുള്ള ഐസ്ക്രീമിന്റെ കാര്യം പറഞ്ഞ പോലെയാ ലൗ ജിഹാദോ. ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത പദപ്രയോഗം പോലും, അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിലുള്ള വിവാഹപൂർവ്വ ബന്ധം നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പിന്നെ എങ്ങനെ അങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? ഒരു അന്യ സ്ത്രീയെ അകാരണമായി, അതല്ലെങ്കിൽ ഒരു ലൈംഗിക ചുവയോടെയുള്ള നോട്ടം പോലും വിലക്കപ്പെട്ട കാര്യമാണ്. കണ്ണുകൊണ്ടും കാലുകൊണ്ടും കൈകൊണ്ടുമൊക്കെ വ്യഭിചാരമുണ്ട് എന്നും, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുതെന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെയാണ് പ്രണയിച്ച മതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? ലാ തഖറബു സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്, സമീപിക്കരുത്. ഇന്നഹു കാന ഫാഹിഷതം വസാ സബീലാ, അതെത്ര മോശമായ പ്രവർത്തനമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കും, 32,000 ആളുകളെ മതം മാറ്റി എന്ന് പറയുന്നു. കേവലം ദിവസങ്ങൾക്കുള്ളിൽ ഒന്ന് തെളിവ് ചോദിച്ചപ്പോഴത്തേക്ക് അതിന്റെ എണ്ണം കുറഞ്ഞ് കേവലം 3 ആയി. 3 പറയാനില്ല.
ഇല്ലാക്കഥകൾ മെനഞ്ഞുണ്ടാക്കി ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കേരളമെന്ന ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ സുന്ദരമായ മുഖത്തെ എങ്ങനെയെങ്കിലും വികൃതമാക്കാനുള്ള വെറുപ്പിന്റെ ശക്തികളെ നമ്മൾ തിരിച്ചറിയുന്നതോടൊപ്പം നമ്മുടെ വലിയ ഉത്തരവാദിത്വം കൂടെ ഇവിടെ വർദ്ധിക്കുകയാണ്. ISISലേക്ക് റിക്രൂട്ട് ചെയ്തു എന്ന് ഇതൊക്കെ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞപ്പോ നോക്കൂ നിങ്ങൾ, ISIS എന്ന ആചാര സംഘടന പുറത്തു വന്ന സമയത്ത് അതിന്റെ ആദ്യ വർഷങ്ങളിൽ ലോകത്തിന്റെ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായ അറഫാ കുന്നിന്റെ ആ പരിസരത്ത് തമ്പടിച്ച ഒരു ഹജ്ജിന്റെ വേളയിൽ സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞു, ISIS ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല, നിങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന വിധത്തിൽ അതിനെ എതിർക്കണമെന്ന് അന്ന് പ്രഖ്യാപിച്ചു. ഇവരുടെ ആ ആവേശവും കെട്ടടങ്ങി, അതും നടക്കുന്നില്ല. ഇങ്ങനെ പല വഴികളിലും ഇവർ ഇസ്ലാമിനെതിരായുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ജൂതന്മാർ ഉണ്ടാക്കിയ ISISന്റെ പേര് പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ ആ നിലക്ക് അന്വേഷണ ഏജൻസികൾ വരെ അത് പുറത്തു വിട്ടു, അതിന്റെ പിന്നിലൊക്കെ മൊസാദിന്റെ പരിശീലനം കിട്ടിയ ആളുകളാണ് എന്നൊക്കെ പിന്നീട് പുറത്തു വന്നു. സമൂഹം ആ കള്ളവാദവും വലിച്ചെറി കീറിക്കളഞ്ഞു. ഇങ്ങനെ ഒന്നുമൊന്നും നടക്കാതെയാകുന്ന സമയത്ത് വിശ്വാസികളെ, ഏത് അവസ്ഥയിലാണെങ്കിലും പതറാതെ ഈ സത്യമതത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ പരിശ്രമിക്കേണ്ടവരാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സിനിമകളിലൂടെ ഇതൊന്നു മാത്രമല്ല, നമ്മൾ പഴയ കാലം മുതൽ ആലോചിച്ചാൽ വില്ലൻ പരിവേഷങ്ങൾ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്നു. മുസ്ലിമീങ്ങളുടെ പല നിലക്കുമുള്ള ഈ മതചിഹ്നങ്ങളെ സിനിമകളിലൂടെ പരിഹസിക്കുന്ന കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പല ദുഷ്പ്രവണതകളും അതിന്റെ പേരിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമ്മളൊക്കെ ഒരു സിനിമയുടെ വക്താവാണെങ്കിൽ, നമ്മളൊക്കെ അതിന്റെ പ്രേമിയാണെങ്കിൽ, നമ്മളൊക്കെ അതിന്റെ ആരാധക വൃന്ദങ്ങളായി അതിന് ഫാൻസിനെ കച്ചകെട്ടി നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നീ ആലോചിച്ചോ, നിന്റെ മതമാണ് ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്നത്, നിന്റെ ഈമാനിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, എന്തിനാണ് ഇവരിങ്ങനെ ഇടക്കിടക്ക് ആരോപണം കൊണ്ടുവരുന്നത്? ഇസ്ലാമിന്റെ വളർച്ചയിലുള്ള അസൂയ, ഇസ്ലാമിന്റെ ശക്തമായ വളർച്ചയിലുള്ള അസൂയ തകർക്കാൻ കഴിയാതെ പോകുന്ന വല്ലാത്തൊരു പ്രയാസഘട്ടത്തിലാണ് ഇതിങ്ങനെ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് സർക്കാർ സംവിധാനങ്ങൾ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ജാതി മതഭേദമന്യേ കേരളം ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നു എന്നത് തന്നെ നമുക്ക് വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശത്രുക്കൾ ഒരിക്കലും അടങ്ങിയിരിക്കൂല, അവർ അടുത്ത തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും. അവിടെയാണ് ആശ്വാസത്തിന്റെ വാചകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലാ യബ്ഖാല ലിൽ ബൈതു മദരിൻ, ഈ ലോകത്തൊരു വീടുണ്ടോ ആ വീട് ഓലമേഞ്ഞതോ വല വബരിൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയതോ ആയതാണെങ്കിലും, ഇല്ലാ അദ്ഖലഹുല്ലാഹു ഇസ്ലാം, അവിടെയെല്ലാം ഇസ്ലാം പ്രവേശിക്കാതിരിക്കില്ല. ബിഇസ്സി അസീസിൻ ഔ ബിദുല്ലി ദലീൽ, ഒരു പ്രതാപിയുടെ പ്രതാപം കൊണ്ടോ നിന്ദന്റെ നിന്ദ്യത കൊണ്ടോ ഇവിടെയെല്ലാം ഇസ്ലാം എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ഭൂഗോളങ്ങളിലും ഇതിന്റെ ചലനങ്ങൾ ഉണ്ടാകുമെന്നതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഇവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ തഅവത്ത്. മതം പറഞ്ഞു കൊടുക്കുക, മതം എത്തിച്ചു കൊടുക്കുക. നമ്മുടെ വ്യക്തിഗതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, നമ്മുടെ പ്രഭാഷണങ്ങൾ, പുസ്തകങ്ങൾ, ഏതെല്ലാം മേഖലകളിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ഓരോ വശങ്ങളെ എത്ര ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നന്നായി ആലോചിക്കുന്നതോടൊപ്പം തന്നെ വികാരജീവികളായി കമന്റുകളിലും അതല്ലെങ്കിൽ മറ്റുള്ളടത്തും തെറിപ്രയോഗം നടത്തിയിട്ട് നിങ്ങൾ ഇസ്ലാമിനെ ചെറുത്തു നിൽക്കേണ്ടതില്ല. വികാരജീവികളായി എന്തെങ്കിലും അവർ പറയുന്നതിനൊക്കെ തിരിച്ച് തെറിയും അതുപോലെ തന്നെ മോശം പ്രയോഗങ്ങളും നടത്തിയിട്ട് നീ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ പോകണ്ട. ഒരിക്കലും തിന്മ കൊണ്ട് നിനക്കതിനെ തടുക്കാൻ ഇസ്ലാം സമ്മതം തന്നില്ല. ഇത് എന്തെങ്കിലും ഒരു തിന്മയെ കാണുകയാണെങ്കിൽ നന്മ കൊണ്ട് മാത്രമേ നീ പ്രതിരോധിക്കാൻ പാടുള്ളൂ. നമ്മൾ വികാരജീവികളല്ല, വിചാരമുള്ളവരായി മാറണം, വിവേകമുള്ളവരായി മാറും. പക്വതയോടെ ഇസ്ലാമിന്റെ സമീപന രീതിയെ പഠിക്കാൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ നമ്മൾ നല്ല ചിന്തയോടെ ആലോചനയോടെ മാത്രം നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി സന്നദ്ധരാവണം. ഇസ്ലാമിന്റെ നന്മകളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി അത് പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു സന്മനസ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.